ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നമ്മളിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായല്ലേ, കുറേ നാളെ നമ്മളൊരു ചിറ്റ്ചാറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാനിന്ന് ഓർത്ത്, ഞാൻ ഇത്രയും ദിവസം വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ എന്താണ്, ഏത് എയർലൈൻസ് ആണെന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ആൻറ്റം ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറേ ആയി എന്നോട് എല്ലാവരും ചോദിക്കുന്നു, കുറേ പേരൊന്നും ഈ എയർലൈൻസ് കേട്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെന്നോട് ചോദിക്കുന്നത് ജസീര എയർലൈൻസോ അതേതോ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കണം കേട്ടോ, ടു ബി ഹോണസ്റ്റ്. അപ്പം ഇത് എന്താണ്, എങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്, എൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. എസ്പെഷ്യലി ക്യാബിൻ ക്രൂവിനെ ട്രൈ ചെയ്യുന്ന കുറേ പേര് നാട്ടിലുണ്ട്. അപ്പം കുറേ പിള്ളേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണം, നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നാലും പറയാണ്, ഞാനിപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത് ജസീര എയർവേസിലാണ്. ഇത് കുവൈറ്റ് ബേസ്ഡ് എയർലൈൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ക്യു ആൻഡ് എയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടായിരുന്നു, പക്ഷെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചു. അതിൽ ഒരാൾ ചോദിച്ചത് ജസീര കൊച്ചിൻ ബേസ് ആണോ എന്നാണ്. കൊച്ചിൻ ബേസ് ഇല്ല, ഇത് കുവൈറ്റ് ബേസ്ഡ് എയർലൈൻസ് ആണ്, ലോ കോസ്റ്റ് എയർലൈൻസ് ആണ്. മാത്രമല്ല ഇവർക്ക് ഇവിടെ ഒരു ടെർമിനൽ തന്നെയുണ്ട് കേട്ടോ, ടെർമിനൽ 5 ജസീരയ്ക്ക് മാത്രമുള്ള ഒരു ടെർമിനൽ. അവരുടെ ഇത് മാത്രമാണ് ഡിപ്പാർച്ചറും അറൈവലും എല്ലാം നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ കുവൈറ്റിലാണ് ഇതിൻ്റെ ബേസ് വന്നിട്ട്. അപ്പോൾ എല്ലാ ഫ്ലൈയിങ്ങും ഇവിടെ നിന്നാണ് തുടങ്ങുന്നതും, ബാക്ക് ടു കുവൈറ്റാണ് നമ്മൾ വരാം. ഇനി ഇപ്പം ഇൻകേസ് നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ലേ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വൺ ഡേ സ്റ്റേ അക്കോമഡേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഡേ നമ്മൾ റിട്ടേൺ ബാക്ക് ടു കുവൈറ്റ്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഇപ്പോൾ കിടക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് ക്യാബിൻ ക്രൂസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ റിസൈൻ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട്, വേറെ എയർലൈൻസിൽ നാട്ടിൽ നിൽക്കുന്നവർക്ക് വരണം എന്നാഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനകത്ത് ജസീര എയർവേസിൻ്റെ കരിയേഴ്സിൻ്റെ സൈറ്റ്, അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം അവരുടെ ജസീര എയർവേസ് കരിയേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 16th ആപ്ലിക്കേഷനിലാണ് ഞാൻ ഇട്ടത്, അപ്ലൈ ചെയ്തിട്ടത്. അതിൻ്റെ എനിക്ക് കോള് വന്നത് ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോള് വന്നത്, എൻ്റെ ജോയിനിങ് പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അത് ഓപ്പൺ ആണ്, കാരണം കുറേ പേര് അത് കഴിഞ്ഞിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയില്ല അത് സ്റ്റിൽ ഓപ്പൺ ആണോ അല്ലാന്ന്, പക്ഷെ സൈറ്റിൽ അത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ അത് ഓപ്പൺ അല്ലാന്നാണെങ്കിലും ഇനിയും വരും, ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സ് ഇനിയും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇവരുടെ കരിയേഴ്സ് ഡെയിലി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറ്റുള്ളൂ. ഇപ്പം അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്, കാരണം ഇവരുടെ ഇൻ്റർവ്യൂസ് നടക്കുന്നത് ഇവർ പുറത്തേക്ക് അധികം പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്തിട്ടേതുപോലെ എനിക്കറിയില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് കുറേ പേർക്കറിയാം കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ എല്ലാ എയർലൈൻസിൻ്റെയും കരിയേഴ്സ് പേജ് ഞാൻ എടുത്ത് നോക്കി, എന്തൊക്കെയാണോ വേക്കൻസി ഉള്ളത് അത് നോക്കി ഞാൻ അപ്ലൈ ചെയ്തില്ലായിരുന്നു, എൻ്റെ മെയിൻ ഹോബി. അപ്പം അങ്ങനെ എപ്പോഴും അപ്ലൈ ചെയ്തിട്ടതാണ് ഈ ജസീരയിൽ. അപ്പം അതിൻ്റെ കോള് വന്നത് ഒരു 2 മാസം കഴിഞ്ഞു, ബട്ട് അതിന് ശേഷം കോള് വന്നു. കോള് വന്ന് നമുക്കൊരു വീഡിയോ കോൺഫറൻസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ ഡേ തന്നെ സെലക്ട് ആയോന്ന് അവർ പറയൂ കേട്ടോ, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്, സെലക്ട് ആയി എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഡേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അതുപോലെ പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവരവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മെഡിക്കലിനുള്ള കാര്യങ്ങൾ ചെയ്തു, PCC എടുക്കേണ്ടി വന്നു അതിന് മുന്നേ ആയിട്ട്. ദെൻ മെഡിക്കൽ അത് കഴിഞ്ഞിട്ട് ആയിരുന്നു നമ്മുടെ വിസ സ്റ്റാമ്പിംഗ് പ്രൊസീജിയേഴ്സൊക്കെ വന്നത്. സോ എല്ലാം 1 മാസം കൊണ്ട് റെഡി ആയിട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ദാ അവരെന്നെ ടിക്കറ്റ് അയച്ചു തന്നു. നമ്മളിപ്പോൾ ദേ കുവൈറ്റിലെത്തി. ഇനിയിപ്പോൾ ഇനിയുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ട്രെയിനിങ് ആണ്. ജോയിനിങ് കഴിഞ്ഞ് ഞാൻ 11th ഇവിടെ ജോയിൻ ചെയ്തു, ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു 1 മാസത്തെ ട്രെയിനിങ് ഉണ്ട്, കാരണം എക്സ്പീരിയൻസ് ക്യാബിൻ ക്രൂസിന് 22 വർക്കിംഗ് ഡേയ്സ് ആണ് ട്രെയിനിങ് വെച്ചേക്കുന്നത്.
ഇൻ കേസ് ഇഫ് യു ആർ എ ഫ്രഷർ, അങ്ങനെ ഇപ്പോൾ ഫ്രഷർ എടുക്കുന്നില്ല, അറിയില്ല ഇപ്പോൾ സ്റ്റാർട്ട് ആവും എന്നുള്ളത്, കാരണം ഫ്രഷേഴ്സ് കുറേ പേര് അങ്ങനെയാണ് ഇവിടെ ജോയിനിങ് വന്നിട്ടുള്ളത്, പക്ഷേ ഈ ബാച്ചിൽ എക്സ്പീരിയൻസ്ഡ് മാത്രമേ ഉള്ളൂ. സോ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 4 to 5 months വരെ ഇവരുടെ ട്രെയിനിങ് പോകുന്നുണ്ടെന്നാണ് കേട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് പ്രൂഫിൻ്റെ ആകെ 22 working days ആണ് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ സർവീസ് ട്രെയിനിങ് കഴിഞ്ഞു, ഇനിയിപ്പോൾ സേഫ്റ്റി ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, മെഡിക്കൽ മീൻസ് ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഈ മാസമല്ല July 25th വരെയാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും സേഫ്റ്റിയുടെ ക്ലാസ്സും സൺഡേ തുടങ്ങും, അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വീക്ക് ഓഫ് ആണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം തോന്നി ഷെയർ ചെയ്യുന്ന കേട്ടോ. സോ ഇവിടുത്തെ വീക്ക് ഓഫ് വന്നിട്ട് ഫ്രൈഡേ സാറ്റർഡേ വീക്ക് ഓഫ് ആണ്, 2 ദിവസം വീക്ക് ഓഫ് കിട്ടും, അടിച്ചു പൊളിക്കാം അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഹോട്ടൽ അക്കോമഡേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ നമ്മളിനിയിപ്പം അപ്പാർട്ട്മെൻറ്റ് ഒരെണ്ണം നോക്കി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 13th ആകുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ കാണാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസീരേനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ജസീരയുടെ നോക്കുകയാണെങ്കിൽ കുറേ പേര് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൊച്ചിയിൽ ഫ്ലൈറ്റ് വരും, പക്ഷേ കൊച്ചിയിൽ ബേസ് ഇല്ല. അതുപോലെ തന്നെ കുറേ ഇൻ്റർനാഷണൽ സെക്ടേഴ്സ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക് സെക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാക്കേജ് ഓൾസോ ഇറ്റ്സ് ടു ഗുഡ്. ഞാൻ പറയുന്ന എത്രയാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് ടു ഗുഡ്. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഡൊമസ്റ്റിക് പാക്കേജ് വരികയെന്നും ഇന്റർനാഷണൽ പാക്കേജ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കുവൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സാലറി വരുന്നത് കുവൈറ്റി ദിനാറായിട്ടാണ് സാലറി വരുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ ഒത്തിരി പാടുണ്ട്, പക്ഷെ നമ്മളധികം പുറത്തോട്ടൊന്നും പോകുന്നില്ല, നമ്മളെപ്പോഴും ക്ലാസ്സും ഫ്ലൈറ്റും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും എ സി ഉണ്ട്, സെൻട്രലൈസ്ഡ് എ സി ആണ്, അതുകൊണ്ട് ഇവിടെ പുറത്ത് പോകുമ്പോൾ ഈ തീയിലേക്ക് ഇറങ്ങുന്ന പോലെയാണെങ്കിലും നമുക്കധികം പുറത്ത് പോകേണ്ട ആവശ്യമില്ലെങ്കിലും ഈവനിങ് ടൈമൊക്കെയാണ് പുറത്ത് പോവുക. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചോദിച്ച വേറൊരു കാര്യം ഇപ്പോഴത്തെ വേക്കൻസീസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴും കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഏവിയേഷൻ കരിയേഴ്സ് എന്നുള്ള പേജോ ഇന്ത്യൻ ഏവിയേഷൻ കരിയേഴ്സ് എന്നുള്ള പേജോ, ഇനി അതൊക്കെ പോട്ടെ, എല്ലാ എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻ്റർവ്യൂസ് എന്നാ വരുന്നതെന്നുള്ളതും എവിടെയാണ് വരുന്നതെന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, ഇൻ്റർവ്യൂസ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി അതല്ല എന്നാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഏവിയേഷൻ കരിയേഴ്സിൻ്റെ ഉള്ള പേജോ അല്ലെങ്കിൽ ഇന്ത്യൻ ഏവിയേഷൻ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നുണ്ട്, ഓരോ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഏവിയേഷൻ റിലേറ്റഡ് ഉള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേജസ് ഫോളോ ചെയ്ത് അവരിടുമ്പോൾ സ്റ്റോറീസ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ഇപ്പോൾ ഓപ്പണിങ്സ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ അത് ഫോളോ ചെയ്യുക, ഏറ്റവും ബെറ്റർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനൊക്കെ ഈ ജസീരയുടെ ഒന്നും സോഷ്യൽ മീഡിയയിലൊന്നും വരുക പോലും ഇല്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറേ എയർലൈൻസ് ഇതുപോലെ പബ്ലിസിറ്റി അധികം കൊടുക്കാത്തതുണ്ട്, അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇത് വരുള്ളൂ. സോ എന്നാ വരിക എപ്പോഴാണ് വരിക അതും നമുക്കറിയില്ല. ഇൻ കേസ് ഇനി ഇപ്പോൾ അവരുടെ കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നാണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്കും ചിലപ്പോൾ വലിയ ഐഡിയ ഉണ്ടാവില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, വേക്കൻസീസ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇത്രയും നാൾ ഈ കോവിഡ് ഇഷ്യൂസും അങ്ങനെ വന്നതുകൊണ്ട് അവർ വർക്കിന് അധികം നടത്തുന്നുണ്ടായിരുന്നില്ല, എല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ജസീരയുടെ ഇൻ്റർവ്യൂ വന്നതൊക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ബാക്ക് ടു നോർമലായി വരുന്നതുകൊണ്ട് ഇൻ്റർവ്യൂസ് വെക്കുന്നുണ്ട്, കുറേയൊക്കെ ഡൊമസ്റ്റിക് സെക്ടേഴ്സിനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ പറ്റുള്ളൂ. ഇനി ആരും ആരോട് ചോദിക്കരുത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തേ, എങ്ങനെയാണ് വന്നേ എന്നൊക്കെ. ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരില്ലല്ലോ, നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ എന്തോരം ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കിട്ടും. അങ്ങനെ ഞാനൊരിക്കലും ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല, പക്ഷേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി നല്ലത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ വേറെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നോക്കുക, നല്ല നല്ല പാക്കേജുള്ള എയർലൈൻസൊക്കെ വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യുക, പോരാ നമ്മളെ ആദ്യം തന്നെ സെറ്റിൽ ആവാൻ നോക്കുക, അതാണ് വേണ്ട ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ക്യാബിൻ ക്രൂ ആകുക, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്.
ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാന്നുള്ളത്. ക്യാബിൻ ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊരു എന്താ പറയുക സ്റ്റൈലിഷ് ജോബായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കോ ഫൗണ്ടേഷനോ ഒക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങി പോകുന്ന, ഓഫ് കോഴ്സ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്റ്റൈലിഷ് ജോബാണ്. എന്നാലും അതിൻ്റെ പുറകെയും വേറെയും കുറേ ഫാക്ടേഴ്സ് ഇതിലുണ്ട്. സേഫ്റ്റി അടങ്ങിയിട്ടുണ്ട്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ MBBSന് പഠിക്കുകയാണെന്ന് തോന്നും, അതുപോലെ സേഫ്റ്റി പഠിക്കുകയാണെങ്കിൽ തോന്നും ഓ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്ന് തോന്നും. അപ്പം അത്രയും സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും നമ്മൾ എടുക്കാനുണ്ട് ഈ ഒരു ഫീൽഡിൽ. പ്രത്യേകിച്ച് അറിയാലോ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന അതാണ്, എന്തോരം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്താലും മതിയാവില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം സർവീസിലാണെങ്കിലും. അപ്പം അതൊക്കെ നിങ്ങൾ ഇതിൽ വന്നു കഴിയുമ്പോൾ, ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് താനെ എല്ലാവരും പഠിച്ചു തുടങ്ങും. ഓക്കെ, അതിൽ കൂടുതൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണില്ലേ, കണ്ടിട്ടില്ലാത്തവർ എൻ്റെ പഴയ വീഡിയോ കണ്ടോ കേട്ടോ. പിന്നെന്താ ഡ്യൂട്ടീസ്, ഗ്രൗണ്ട് സ്റ്റാഫിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ എനിക്ക് പറയാനുള്ളത് ഡീറ്റെയിലീകരിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമില്ല. കാരണം കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എന്താണ് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ അതിൽ തന്നെ സീനിയോറിറ്റി ബേസിസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഓരോ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന റാംസ് ആയിട്ടുള്ളത്, അങ്ങനെ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് എന്നാണ് വരിക കേട്ടോ. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുക, പാസഞ്ചേഴ്സിൻ്റെ ഒബ്സർവേഷൻ ചെയ്യുക, ബാഗേജ് സ്കാനിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഏവിയേഷൻ കോഴ്സ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒട്ടുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്ന് താല്പര്യമുള്ളവരുണ്ട്, കുറച്ച് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല. പിന്നെ അത്രയും ക്യാഷും എക്സ്പെൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല. കാരണം 1.5 lakhs 2 lakhs ഒക്കെയാണ് ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കണമെങ്കിൽ. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു യൂസ്ഫുള്ളായിട്ടുള്ളതൊന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതിന് എന്താ പറയുക വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അത് മാൻഡേറ്ററി അല്ല, അതാണ് ശരിക്കും മാൻഡേറ്ററി അല്ല ഏവിയേഷൻ. ഇപ്പം ഗ്രൗണ്ട് സ്റ്റാഫിനാണെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത്. ആദ്യമൊക്കെ പ്ലസ് ടു കഴിഞ്ഞവർ എടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഡിഗ്രി മസ്റ്റാണ്. ക്യാബിൻ ക്രൂസിനാണെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് മതി. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഏവിയേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലാണ് ഈ ജോബിന് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാം നമ്മളുടെ പ്രസൻറ്റേഷൻ അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നോ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ, നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെയാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഫീൽഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷം. പിന്നെ ഒരുപാട് ഞാൻ ക്വസ്റ്റ്യൻസ് കുറേ പ്രതീക്ഷ, പക്ഷേ ആരും അങ്ങനെ ഒരു ഡൗട്ടും ചോദിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാനധികം എനിക്കൊന്നും പറയാനുമില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്നൊരു ഓഫ് കിട്ടിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളൊരു അപ്ഡേറ്റ് തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി അറിയില്ല. പിന്നെ ട്രെയിനിങ്ങിൻ്റെ വ്ലോഗൊക്കെ ഇടാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു, പക്ഷേ പറ്റില്ല. കാരണം ഇവിടെ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. പക്ഷേ എയർലൈൻസ് ഇവിടുത്തെ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചില്ല് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ ഇന്ത്യൻ ഏവിയേഷൻ എങ്ങനെയാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത്. കാരണം ഞാൻ ഡൊമസ്റ്റിക് എയർവേസിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ട്രെയിനിങ് വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാവരും SOP അനുസരിച്ചാണ്. ഈവൻ ഗ്രൂമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഇന്ന ഫൗണ്ടേഷൻ ആണ് ഇടാൻ പാടുള്ളൂ, ഇന്ന ബ്രാൻഡ് അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് തന്നെ ഇത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാൻഡേറ്ററി ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസീറ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. കാരണം ഇവർക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ചോയ്സാണ് നമ്മൾ എന്താണ് ഗ്രൂം ചെയ്യേണ്ടതെന്നുള്ള, നമ്മളുടെ ചോയ്സാണ്. പക്ഷേ കുറച്ച് നീറ്റ് ആയിരിക്കണം, കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം എങ്കിൽ ഓക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. ആൻഡ് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും, ഞാനാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, എൻ്റെ ലോങ് ഹെയർ ഒക്കെ വെട്ടി ഷോൾഡർ ലെങ്ത് ആക്കി. കാരണം ഞാൻ ഓർത്തു ഗോയറിലൊക്കെ ബൺ വെച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് ഹെയർ പിൻ ചെയ്യണം, ഒരു മുടി പോലും പൊന്തി നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ ഇവിടെയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് ഇവിടുത്തെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫാൾ ഉണ്ടാകുന്ന പേടിച്ചിട്ടും കൂടിയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. പിന്നെ തലവേദന, ഇത്രയും വലിയ ഡോണറ്റ് ബണ്ണൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വരുന്ന ഫ്ലൈയിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ മൈഗ്രെയിനും ഉണ്ട്. സോ അതൊക്കെ പേടിച്ചിട്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ഇവിടെ പോണിടെയിൽ അലൗഡാണ്, ബ്രെയ്ഡ്സ് അലൗഡാണ്, ഷോൾഡർ ലെങ്ത്തിൽ ഫ്രീ ഹെയർ അലൗഡാണ്, ഇതൊക്കെ അലൗഡാണ്, ഒരു കുഴപ്പമില്ല.
പിന്നെയെന്ന് വെച്ചാൽ ആകെ ഒരു കൺസേൺ അവർ പറഞ്ഞത് യൂണിഫോം ഇട്ടിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ യൂണിഫോം കാണിക്കണം, പിന്നെ എന്താ മേക്കപ്പ് വീഡിയോസ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ചെയ്യും, ബട്ട് യൂണിഫോം മാത്രം മാറ്റും, ഞാൻ കാഷ്വൽ ആക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നോക്കട്ടെ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു കാര്യം മാത്രമേ അവർ പറഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. നമ്മളുടെ ഫ്ലൈറ്റിലാണെങ്കിലും ഓരോ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ ഏവിയേഷൻ നമ്മുടെ ഡൊമസ്റ്റിക്കിലൊക്കെ ഉള്ള പോലെ അത്രയും സ്ട്രിക്റ്റും അല്ല, നല്ല ഫ്രീ ആണ് എല്ലാവരായിട്ടും, നല്ല കമ്പനിയാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റൊരു അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്രൂ എന്നുള്ള ആ ഒരു ഫീൽഡ് ഞാൻ വിട്ടു നിന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നുകഴിഞ്ഞ്. ഫ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ ഇവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ഇവിടെ ഇതുവരെ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം. എൻ്റെ ഇൻസ്റ്റാ റീൽസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ ഇങ്ങനെ ട്രെയിനിന് പോകണമെന്ന്. കാഷ്വൽസ് വരെ അലൗഡാണ് ഇവിടെ. സോ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇനി നോക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.